നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു കേരളം കാത്തിരുന്ന കണ്ണൂർ റേഡിയമായിട്ടുള്ള നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഒരു വിധി പുറത്തുവരുന്നത്. അവിടുന്ന് മുതൽ ആ വിധി പുറത്തു വന്നത് മുതൽ ഇതുവരെ നടക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ നാടകീയമായിട്ടുള്ള നീക്കങ്ങളാണ്. അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം ദിവ്യ കീഴടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ കീഴടങ്ങിയോ പോലീസിനെ കീഴടക്കിയോ എന്നൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഈ നവീൻ ബാബു മരിച്ചോ അതോ കൊലപാതകമാണോ എന്ന് പറയുന്നത് പോലെ കുറെ ട്രോളുകളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള ദിവ്യയുടെ ആ ഒരു അവരുടെ അവർ നടന്നു പോകുന്നതും അവർ മാധ്യമങ്ങളെ കാണുമ്പോൾ അവരുടെ മുഖഭാവവും അതൊക്കെയാണ് ഏറെ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെല്ലാം തന്നെ ഉടനീളം അവരേനൊന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ അവരുടെ ഒരു വിഷ്വൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഏതായാലും ഈ കേരളക്കര കാത്തിരുന്ന ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു നിമിഷം വന്നതിന് ശേഷം എന്തായിരുന്നു ദിവ്യയുടെ അങ്ങോട്ടുള്ള ആ ഒരു ഇതിനെ കുറിച്ചൊക്കെ വിലയിരുത്തുമ്പോൾ നമുക്ക് തോന്നുന്നത്? അതായത് നമ്മളിപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പൊ ഒരു ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ അത് കാണാന്ന് വിചാരിക്കുക. അതെ, കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് എന്തോ വലിയ കരഘോഷമാണ് പുറകിൽ ചുറ്റും നടക്കുന്നത്. പിന്നെ എന്തോ വീരോചിതമായി എന്തൊക്കെ ചെയ്ത് വരുന്ന ഒരു പവറോട് കൂടി സെക്യൂരിറ്റി ഫോഴ്സ് ഒക്കെ തന്നെ ചുറ്റുമുണ്ട്. അങ്ങനെ വരുന്ന ഒരു രീതിയാണ് നമുക്ക് ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദൃശ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ സത്യത്തിൽ അതിന്റെ യാഥാർത്ഥ്യം അതൊന്നുമല്ലായിരുന്നു, കൂവലാണ്. ചുറ്റും കൂടി എല്ലാവരും കൂകി വിളിക്കുകയാണ്, പക്ഷെ അതൊന്നും ഒന്നും ഒരു ഭാവമല്ല, ഒരു പുച്ഛം. സത്യത്തിൽ തനി മലയാളത്തിൽ പറഞ്ഞാൽ വെറും ഒരു പുച്ഛമായിരുന്നു മുഖത്തുണ്ടായിരുന്നത്. ഒരു ചിരി, അതായത് നവീൻ ബാബുവിന്റെ മരണത്തോട് എനിക്കൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ നവീൻ ബാബു എന്ന വ്യക്തിക്ക് സംഭവിച്ചതിൽ എനിക്ക് യാതൊരുവിധ പങ്കുമില്ല, നവീൻ ബാബുവിന്റെ കുടുംബത്തിന് സംഭവിച്ചതിൽ എനിക്ക് യാതൊരുവിധ പങ്കുമില്ല, അവരുടെ ആ വിഷമത്തിൽ എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ഈ കോടതിയുടെയും കോടതി വിധിയുടെയും ന്യായത്തിന്റെയും ഒന്നും അവിടെ ഒന്നും ഒരു ചിരിയില്ല. സത്യത്തിൽ ഈ ദിവ്യയുടെ ഈ ചിരി എന്ന് പറയുന്നത് കോടതിക്കും ഇവിടുത്തെ ന്യായത്തിന് വ്യവസ്ഥയ്ക്കും എതിരെയുള്ള ഒരു പുച്ഛഭാവവും പുച്ഛചിരിയുമായിരുന്നു. അതുമാത്രല്ല, എന്നെ ഒന്നും ഇനി ഒന്നും ചെയ്യാനേ പോകുന്നില്ല, ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് അവർക്ക്. ഈ പറഞ്ഞ പോലെ ഒരു താൻ കാരണം ഒരു സാധു മനുഷ്യൻ മരണപ്പെട്ടു, അതിന്റെയോ താനിപ്പോ ഒരു പ്രതിയാണ്, അല്ലെങ്കിൽ താൻ ഇനി ജയിലിൽ കിടക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ യാതൊരു സഹതാപമോ അല്ലെങ്കിൽ ഒരു വിഷമമോ ഒന്നും തന്നെയല്ല, ആശ്വാസം തന്നെയാണ് അവരുടെ മുഖത്തായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നലെ ആശ്വാസം കണ്ടിരിക്കുന്നത്. സാധാരണ ഒരു മനുഷ്യനാ, അതായത് ക്രിമിനൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ മറ്റ് പശ്ചാത്തലമോ ഒന്നുമില്ലാത്ത സാധാരണ മനുഷ്യൻ, നമ്മൾ എല്ലാവരും പലതരത്തിലുള്ള സ്വഭാവക്കാരാണെങ്കിൽ പോലും എല്ലാവരുടെ മനസ്സിലൊരു ചെറിയ സിമിലർ ആയിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. കാരണം നമ്മളാൽ മറ്റാരെങ്കിലും വിഷമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടെങ്കിൽ അയ്യോ വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമ്മൾ എല്ലാവർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് എല്ലാവരും പല പല വീട്ടിൽ നിന്ന് പല പല സ്വഭാവ രീതിയിൽ വളർന്നു വന്നവരാണെങ്കിൽ പോലും മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യത്വം എന്നൊരു വസ്തുത മനസ്സിലുണ്ട്. അതൊട്ടും ഇല്ലാത്തത് കൊണ്ടാണ് ആ യാത്രയപ്പിൽ അങ്ങനെ സംസാരിച്ചത് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ ഒരു കുറ്റബോധമോ ഒരു പശ്ചാത്താപമോ ഒന്നുമില്ല. കാരണം എനിക്കിവിടെ എന്തും പറയാം, എനിക്ക് എന്തും സംസാരിക്കാം, എന്ത് പറഞ്ഞാലും ആർക്കും ഒന്നുമില്ല, പാർട്ടി എന്റെ ഒപ്പം ഉണ്ടെന്നൊക്കെ ഉള്ള ആ വിശ്വാസമുണ്ടല്ലോ, ആ ഒരു വിശ്വാസം തന്നെയായിരുന്നു കഴിഞ്ഞ ഈ ഒരു ബോഡി ഷേപ്പും ബോഡി ലാംഗ്വേജും അല്ലെങ്കിൽ ആ നടത്തവും ആ ഒരു രീതിയും ഒക്കെ കാണുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സത്യത്തിൽ പുച്ഛം മാത്രമെല്ലാവരും. അത് മാത്രമല്ല ശ്രീജ, ഈ അവരെന്നെ ജയിലിൽ നിന്ന് ജീപ്പിലോട്ട് കയറ്റുമ്പോഴും അതുപോലെ തന്നെ സി ബി ഐ ഓഫീസിലോട്ടൊക്കെ കയറ്റുമ്പോൾ ചുറ്റും കാവലാണ് പോലീസ്. അവർക്ക് എന്തോ പരിരക്ഷയാണ് നൽകുന്നത്, ഈ പറയുന്ന പോലെ എന്തോ വലിയ സംഭവം നാടിന് വേണ്ടിയിട്ട് എന്തോ ഒരു നന്മ ചെയ്തിട്ട് ഒരു സംരക്ഷണമായിരുന്നു പോലീസ് വലയത്തിലായിരുന്നു ദിവ്യയെ സംരക്ഷിച്ചുകൊണ്ട്. ഒരു താലപ്പൊലിയുടെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നു. നമുക്കറിയാം മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചതിന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം ഇറങ്ങിയിട്ട് ഇവിടെ ചിലരെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. അപ്പോൾ അതിനേക്ക് അന്ന് മുഖ്യമന്ത്രി വിളിച്ചിരുന്നത് രക്ഷാപ്രവർത്തനം എന്നായിരുന്നു. ആ ആളുകൾ തന്നെ ഒരു വിഭാഗത്തോട് മാത്രം ഇത്ര ക്രൂരമായിട്ട് പോലീസ്, അതും പോട്ടെ സാധാരണക്കാർ പോലും തെറ്റ് ചെയ്ത് എങ്ങനെ വലിച്ചിഴച്ചിട്ടായിരിക്കും പോലീസ് കൊണ്ടുവന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ദിവ്യക്ക് പൂർണ്ണമായി എനിക്ക് തോന്നുന്നു കണ്ണൂർ മൊത്തം ദിവ്യക്ക് ഒരു സംരക്ഷണം ഒരുക്കിക്കൊണ്ടായിരുന്നു കൊണ്ടുപോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കമ്മീഷണറുടെ വാർത്ത വന്നിരുന്നല്ലോ, അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഞങ്ങളുടെ കൺമുന്നിൽ തന്നെയായിരുന്നു, ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരുന്നു. കോടതി എപ്പോ പറഞ്ഞു ആ സ്പോട്ട് ചാടി പിടിക്കാൻ വേണ്ടിയിരിക്കുന്നു എന്നൊക്കെ തോന്നിപ്പോ. ആരുടെ നിരീക്ഷണത്തിൽ എന്ത് നിരീക്ഷണത്തിൽ, അതിന്റെ ആവശ്യമുണ്ടോ എന്നറിയില്ല. ഈ സിദ്ദിഖിന്റെ കാര്യം നമുക്കൊന്നും, കാരണം ഇതേപോലെ തന്നെയാണല്ലോ സിദ്ദിഖിന്റെ ഒരു കാര്യം പറയുന്നത്. സിദ്ദിഖിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ആ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി പറയുന്നുണ്ടായിരുന്നു ഈ അറസ്റ്റിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അത്തരം ഒരു നീക്കം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അറസ്റ്റ് വേണ്ട എന്ന് കോടതിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും അറസ്റ്റ് ചെയ്യാതെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇത് നമുക്ക് അതിനുശേഷം കഴിഞ്ഞ ദിവസം രാത്രി ജയിലിലേക്ക് പോവാണല്ലോ, അവിടെ എന്താണ് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറെ നാളുകളായി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ചെറുതും വലുതുമായിട്ട്
മറ്റുള്ള പലതരത്തിലുള്ള ഉദ്ഘാടന സ്ഥലങ്ങളിലേക്കും അവിടെ എത്തുന്ന വിശിഷ്ട അതിഥിയായിരുന്നു ഈ ദിവ്യ എന്ന് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അങ്ങനെയല്ല, ഒരു തടവുകാരിയായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ദിവ്യ. ഈ ഘട്ടത്തിൽ പോലും ഒരു VVIP പരിവേഷമായിരുന്നു ജയിലിനകത്തും കാണാൻ സാധിച്ചത്. കൊതുക് പോലും കയറാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ അവിടെ സുരക്ഷിതം നടപടികൾ അവിടെ എടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അറിയില്ല, ഒരുപക്ഷെ അങ്ങനെ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ദിവ്യനെ ഇപ്പൊ മാറ്റിയിരിക്കുന്ന ജയില് വനിതാ ജയിലില് അവിടുന്ന് ഒരു ഏകദേശം ഒരു 200 മീറ്റർ അകലെ മാത്രമാണ് ഈ ഒരു മരണപ്പെട്ട നവീൻ ബാബു താമസിച്ചിരുന്ന ഒരു ക്വാർട്ടേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഒരു നിമിഷം മതി വിധി മാറാൻ എന്നുള്ളതാണ്, ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറി മറിയും എന്നുള്ളത് നമുക്ക്. കാരണം പ്രൊഫൈൽ നമുക്ക് ചെക്ക് ചെയ്യാം, നമ്മുടെ PP ദിവ്യയുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാം. ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് അത് ഈ ഒരു സംഭവ വികാസങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കാം, അല്ലെങ്കിൽ ഈ മാസം 14th എന്നൊരു ദിവസം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അവർ വന്ന ഒരു രീതി ഉണ്ടല്ലോ, അതായത് അത് പഠിക്കാനും അതുപോലെ തന്നെ കായിക രംഗത്ത് വളരെ മികച്ച ഒരു ഒരു സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഫുട്ബോൾ ടീമിലെ അംഗമായിരുന്നു. ആ ഫുട്ബോൾ ടീമിലെ പ്രകടനം വളരെ മികച്ച പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം SFI വരുന്നു, SFI പ്രസിഡന്റായി കോളേജ് പ്രസിഡന്റായൊക്കെ വരുന്നു. അതിനുശേഷം പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റിലേക്ക് വരുന്നു. 22,000 പരം ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. 3 തവണ ഹാട്രിക്കോട് കൂടിയാണ് വിജയം ഉണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ തവണയുള്ള, അതായത് PP ദിവ്യ വരുന്നതിന് മുൻപേ ഉള്ള അവിടെ നിന്ന പ്രസിഡന്റ് ഇപ്പോൾ MLA ആണ്. ആ ഒരു വഴി കൂടിയാണ് ഘട്ടത്തിൽ MLA ആകാം എന്നുള്ള ഒരു പ്രതീക്ഷ എന്തായാലും ദിവ്യക്ക് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിണറായി വിജയന്റെ, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒക്കെ തന്നെ ഒന്നാമത്തെ കാര്യം ഈ CPM സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ്. ഉള്ള സ്ത്രീകൾക്കുള്ള ശക്തി എന്താണ് നമുക്കറിയാം, അല്ലെങ്കിൽ ശക്തി ഉണ്ടോ ഇല്ലയോ നമുക്കറിയാം. വളരെ ഈ വിരൽ എണ്ണാവുന്ന സ്ത്രീകൾ, സ്ത്രീ പ്രാധാന്യം മാത്രമാണ് ഇതിലുള്ളത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ കണ്ണൂർ എന്ന ജില്ലയിൽ ഒരു ഒരു ശബ്ദമായി ഉയരുന്ന, കണ്ണൂർ എന്ന ജില്ലയിലുള്ള ശബ്ദം ആരൊക്കെയാണ് നമുക്കറിയാം, പക്ഷെ എന്നാലും വനിതാ ശബ്ദമായി ഉയർന്നു വന്ന, ഭാവിയിൽ വലിയൊരു ശബ്ദം, ഇപ്പോൾ നമ്മുടെ ശശികല ടീച്ചറിനെ പോലെയോ ശൈലജ ടീച്ചറിനെ പോലെയോ ശ്രീമതി ടീച്ചറിനെ പോലെയോ ഒക്കെ തന്നെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, കയ്യിലിരിപ്പും വാവിട്ട വാക്കുമാണ് ഈ പ്രശ്നക്കാരനായി മാറ്റിയത്. അത് മാത്രമല്ല, ഈ ഒരു ഇതിനു ശേഷം ഇപ്പോൾ കളക്ടറും കളക്ടറുടെ ഒരു ഇതിലുള്ള ഒരു പങ്കിനെ കുറിച്ച് വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ, അത് തുടക്കം മുതൽ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ദിവ്യയുടെ മുഖത്ത് കണ്ടിട്ടുള്ള അതേ ഒരു പരിഹാസം തന്നെയായിരുന്നു അന്ന് ആ സംഭവം നടക്കുന്ന യാത്രയപ്പ് ചടങ്ങിൽ. അന്ന് കളക്ടർ തൊട്ടടുത്തിരുന്ന ദിവ്യ പ്രസംഗിക്കുന്ന സമയത്ത് കളക്ടറുടെ മുഖത്ത് കണ്ടിരുന്നത് ഇതേ ഒരു മാനറിസം തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും ഇപ്പോൾ ഒരു വിവാദമാകാനിടയുള്ള ഒരു മൊഴി കളക്ടറുടെ പോലീസിന് നൽകിയിട്ടുള്ള ഒരു മൊഴി പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ലാൻഡ് റവന്യൂ കമ്മീഷണർ അടക്കം, ഗീത AS അടക്കം ഈ ഒരു ഇതിലൊരു അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അതിലെല്ലാം കളക്ടറുടെ മൊഴി എടുത്തിരുന്നു, പക്ഷേ ദിവ്യ സഹകരിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം ദിവ്യ ഒളിവിലായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അന്നൊക്കെ ഈ ഒരു കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ എന്തെങ്കിലും ചർച്ച, ഇതിനു ശേഷം മീഡിയം എന്തെങ്കിലും പറഞ്ഞിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ കളക്ടർ ഈ ഒരു അന്വേഷണ സംഘത്തിന് മുൻപാകെ പറഞ്ഞിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഒരു വിധി പകർപ്പിൽ 34-ാം പേജിലെ കോടതി പറഞ്ഞിട്ടുണ്ട്, പോലീസിന് കൊടുത്തിട്ടുള്ള കളക്ടർ നൽകിയിട്ടുള്ള മൊഴിയിൽ കൃത്യമായി ഇതിനുശേഷം AD തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ ഒരു വേളയിൽ ഇതിപ്പോ ഈ ഇത്തരത്തിലൊരു മൊഴി കളക്ടർ പോലീസിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതൊരു ദുരൂഹതയാണ്. കാരണം അന്ന് ഈ ഒരു അന്വേഷണ സംഘത്തിന് ഈ മൊഴി നൽകിയിട്ടില്ല. അപ്പോൾ ഇത് കളക്ടർ ദിവ്യക്ക്, PP ദിവ്യക്ക് ഒരു സംരക്ഷണം ഒരുക്കാനുള്ള, അല്ലെങ്കിൽ ദിവ്യക്ക് എന്തെങ്കിലും അനുകൂലമാകുന്ന ഒരു നീക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി ആണോ എന്നാണ് താൻ സംശയിക്കുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ തലശ്ശേരി കോടതിയുടെ ഒരു നീക്കം, ഇത് സാധാരണ ഒരു ജാമ്യാപേക്ഷയാണ്. ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ ഇത്രയും 38 പേജുള്ള വിധി പ്രസ്താവന എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എന്റെ ശ്രദ്ധയിൽ ഇല്ല, ഇനി എന്റെ അറിവില്ലായ്മയാണോ അറിയില്ല, കേട്ടിട്ടില്ല. കാരണം സാധാരണ ഒരു ജാമ്യാപേക്ഷയാണ്, ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ ജാമ്യാപേക്ഷ തള്ളുന്ന ഈ ഒരു സാഹചര്യം വരുമ്പോൾ 38 പേജോളം കൃത്യമായി, കിറു കൃത്യമായി ഓരോ വാദങ്ങൾക്കും അണ്ടർലൈൻ ഇട്ട്, അടിവരയിട്ട് അതിന് എതിർവാദം പറഞ്ഞ്, ഇനി 2022 സുപ്രീം കോടതിയിലെ കേസ് പോലും ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇഴകീറി പരിശോധിച്ചു. അങ്ങനെ ഇഴകീറി പരിശോധിച്ച് അത്രയും വളരെ ക്ലിയർ കട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഒരു ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ മരണപ്പെടുന്നു, അത്രയും സാധാരണക്കാരി. അതെ, ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്, ഞങ്ങൾ നമ്മളിപ്പോ ചോദിക്കും ഇത്രയും അപ്പാവി കേസുകളൊക്കെ ഇനിയും ഇപ്പോഴും ജീവനോടെ ഉണ്ട്? കാരണം ഉണ്ട്. അത്രയും സാധാരണക്കാരന ഒരു അപ്പാവി, അല്ലെങ്കിൽ അപ്പാവിയുള്ള മനുഷ്യനായിരുന്നു നവീൻ ബാബു. അത്തരക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അത്തരക്കാർക്കും നിസ്സാരമായി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവരുടെ പ്രിവിലേജിനൊക്കെ ചോദ്യം ചെയ്താൽ ഉണ്ടാവുന്ന ഭാവി, ഭവിഷ്യത്ത് എന്താണെന്ന് അതാ ജയിലിൽ കിടക്കുകയാണ് ഒരാൾ. അപ്പോൾ അങ്ങനെ വരുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് കൃത്യമായി തന്നെ ഈ കളക്ടറിന്റെ മൊഴിയിലായിരുന്നാലും 34-ാം പേജിൽ
റീജിയണൽ കളക്ടറിന്റെ മൊഴി വരുന്നുണ്ടല്ലോ, കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് കോടതി പറയുന്നുണ്ട് ഇനി അഥവാ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് ആർക്കും നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമൊന്നുമില്ല. അതുപോലെ തന്നെ ആർക്കും ഈ ഇത്തരം രീതി, അതിന് നമ്മുടെ കോടതി, നമ്മുടെ രാജ്യത്തിന് ഒരു നിയമവ്യവസ്ഥയുണ്ട്, ഒരു രീതിയുണ്ട്, ഒരു മര്യാദയുണ്ട് എന്ന് കൃത്യമായി തന്നെ കോടതി പറയുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനൊരു കുറ്റസമ്മതം ഇപ്പോൾ അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്, അത് തെറ്റ് താനൊരു തെറ്റ് ചെയ്ത് തന്നെ ആകാനുള്ള സാധ്യത ഒന്നുമില്ല. ഒരു പക്ഷെ അന്ന് ഈ ഒരു NOC നൽകുന്നതുമായി ചിലപ്പോൾ ഞാൻ എന്തിനാണ് ഇത്തരം ഒരു രാഷ്ട്രീയ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് ഞാൻ NOC നൽകിയത് തെറ്റായി പോയോ എന്നുള്ളൊരു അപ്പോഴും അദ്ദേഹം ഭരണവിരുദ്ധതയ്ക്കെതിരെയുള്ള ഒരു ശബ്ദം തന്നെയാണ് നവീൻ ബാബു ഉയർത്തിയിട്ടുള്ളത് എന്നറിയാം. ഏതായാലും കലക്ടറുടെ ഈ ഒരു മൊഴിയും ഇപ്പോൾ വരുന്നത്, അത് രണ്ടും തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ കലക്ടർ ഒരു ഇരട്ടത്താപ്പാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളത് ഒരു സംശയമാണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ സാധാരണക്കാരായ മനുഷ്യർക്ക് ഏറ്റവും കൂടുതലും റെസ്പെക്ട് ഉള്ളത് രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ കളക്ടർമാർക്കാണ്. കാരണം കളക്ടറായ ദിവ്യ IAS അടക്കമുള്ളവർ കളക്ടർ ബ്രോ എന്ന് പോലും നമ്മൾ വിളിക്കുന്ന ആൾക്കാരുണ്ട്. അത്രയും വളരെ പ്രാധാന്യത്തോടു കൂടി അത്രയും ട്രാൻസ്പെറന്റ് ആണ് ഒരു കളക്ടറും സാധാരണക്കാരനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കളക്ടറിന് ഈ ഒരു നിഴല് പോലെ കളക്ടർ ആദ്യം മുതൽ തന്നെ ഉണ്ട് ഈ ഒരു വിഷയത്തിൽ. അപ്പോൾ കളക്ടറിന്റെ ഒരു സ്റ്റാൻഡ് എന്താണ്, ഒരു സ്പേസ് എന്താണ്, ഒരു ഇടപെടൽ എന്താണെന്ന് അറിയേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അറിയേണ്ട ഒരു ആവശ്യം സാധാരണക്കാരായ മലയാളികൾക്കുണ്ട്. അത്തരം ചോദ്യങ്ങളുമായി മാധ്യമപ്രവർത്തകർ എത്തുമ്പോൾ കളക്ടർ ഒരു കാരണവശാലും പറയേണ്ടത് പറയുന്നില്ല, എന്നാൽ പറയേണ്ടത് എന്നാ നന്നായിട്ട് അറിയും താനും. കാരണം ദിവ്യയെ ഞാൻ വിളിച്ചിട്ടില്ല എന്ന് പറയാൻ കാണിച്ച ഒരു ചങ്കൂറ്റം, ആ ഒരു ചങ്കൂറ്റം എന്തുകൊണ്ട് അതിനുശേഷം ഈ ഇദ്ദേഹം നവീൻ ബാബു അദ്ദേഹത്തിന്റെ ചേംബറിൽ വന്നോ ഇല്ലയോ എന്നൊന്നും ചോദ്യത്തിനൊന്നും മറുപടിയില്ല. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നേരത്തെ കൃഷ്ണൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ESIR റിപ്പോർട്ടിനകത്തും അത് പറയുന്നില്ല, പക്ഷെ കോടതിയിൽ അത് വ്യക്തമായി വന്നു. ഇന്നിപ്പോൾ ഇത് മാധ്യമപ്രവർത്തകർ ചോദിക്കും, പറയുന്നു അതെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എന്നോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റാരും പാർട്ടിയെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല, നവീന്റെ കുടുംബം പാർട്ടിയൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. നവീന്റെ മരണശേഷം ആദ്യമായി മാധ്യമങ്ങൾ കണ്ട മഞ്ജുഷ നവീന്റെ ഭാര്യ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ കളക്ടർക്ക് ഇടപെടാമായിരുന്നു, കളക്ടർക്ക് ഇത് ഇല്ലാതെയാക്കാൻ പറ്റുമായിരുന്നു, കളക്ടർക്ക് ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ കളക്ടർ പറയുന്നു അത് പോലീസ് അന്വേഷിക്കട്ടെ എന്നുള്ള ഒരു ഭാഗമാണ്. ഏതായാലും ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഇപ്പോഴും ഈ ഒരു വിവാദം ഉയർന്നു വന്നപ്പോൾ ആദ്യം തന്നെ പാർട്ടി എടുത്തൊരു നിലപാടെന്ന് പറയുന്നത് ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, പക്ഷെ അവരിപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ പഞ്ചായത്ത് അത് അവിടെ തുടരുമ്പോഴും ദിവ്യയുടെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു കോട്ടം തട്ടുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഈ ഒപ്പം നിൽക്കുന്നുണ്ട് പറയുന്നല്ലോ. കഴിഞ്ഞ ദിവസം ഈ മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ദിവ്യ സ്വീകരിക്കാൻ എത്തിയത് ആരൊക്കെയാണ്? ഈ CPM അംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങളൊക്കെയാണ് എത്തിയത്. CPM അറിയാതെയോ പാർട്ടി അറിയാതെയോ ഇവരാരും അവിടേക്ക് എത്തില്ലല്ലോ. അപ്പോൾ ഏത് കുടുംബത്തിനൊപ്പമാണ് ഇവർ നിൽക്കുന്നത്? ദിവ്യയുടെ കുടുംബത്തിനൊപ്പമാണോ അതോ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണോ? അതവിടെ നിരീക്ഷിക്കേണ്ട ഒരു ഘട്ടമുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട കമ്മിറ്റി അംഗം അവിടെ എത്തിയിട്ടുണ്ട്, നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ജില്ലാ തലത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് പാർട്ടിക്കകത്ത് നമ്മൾ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതായാലും കഴിഞ്ഞ ദിവസം 3 മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടുണ്ട്. അതില് ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് പറഞ്ഞാൽ ആദ്യമൊക്കെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിലെ കുറ്റബോധത്തിന്റെ ഒരു പറഞ്ഞിരുന്നു. അത് എന്തിനെ കുറിച്ചാണ്? തന്റെ മകളെയും തന്റെ അച്ഛനെയും കുറിച്ച് ഓർത്തുന്നതാണ് പറയുന്നത്. അപ്പോഴും അല്ലാതെ നവീൻ ബാബുവിന്റെ രണ്ട് പെൺമക്കളെയും ഭാര്യയെയും കുറിച്ചൊന്നും അല്ല അവിടെ വിഷമം. ഏതായാലും അത്തരത്തിലൊരു അത് എന്തായാലും ഒരു കുറ്റബോധം വരില്ല എന്ന് നമുക്ക് വ്യക്തമായി. കഴിഞ്ഞ ദിവസം ഇത്രയും മാധ്യമങ്ങൾക്ക് മുമ്പിലും ഇത്രയും ആളുകൾ ചുറ്റും കൂടിയിട്ടും വരാത്തൊരു കുറ്റബോധം ഇനി അങ്ങോട്ട് വരാനുള്ള യാതൊരു തമാശ എന്ന് പറയുന്നത് ദിവ്യ എന്ന ഈ ഒരു പഞ്ചായത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന് സ്വന്തമായി ഒരു എന്താണ് ചാനൽ, സഞ്ചരിക്കുന്ന ചാനൽ ഒപ്പം ഉണ്ട് എന്നതാണ്. എല്ലാ തവണയും ക്യാമറയും ഈ ചാനൽ മൈക്കും കാണുമ്പോൾ പ്രതികരിക്കാൻ മടി കാണിക്കാതെ പ്രതികരിക്കുന്ന ദിവ്യ കഴിഞ്ഞ ദിവസം ആദ്യമായി മാധ്യമങ്ങൾക്ക് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മാത്രമല്ല അവര് ഒരുപാട് തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ നമ്മളൊരു മാധ്യമപ്രവർത്തകരായിട്ട് പോലും നമ്മൾ ഇതുവരെയും ഈ അഴിമതിക്ക് വേണ്ടി പോരാടുന്ന ധീരവനിതയെ കുറിച്ച് ഒരു വാർത്തയും അറിഞ്ഞില്ല എന്നതാണ്. നമ്മുടെ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. മുൻപ് ഞാനൊരു പോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ദിവ്യയുടെ മറ്റേ കണ്ണൂര് ബ്ലഡി കണ്ണൂർ ഒരു വിഷയം വന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ബ്ലഡി കണ്ണൂർ എന്ന ഉദ്ദേശത്തിനെ കുറിച്ച്. അദ്ദേഹത്തിന് കുതിരവട്ടത്തേക്ക് ഒരു മുറി ബുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നെ അമിത്ഷായുടെ കാല് വെട്ടും അത്തരത്തിലുള്ള
നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇനി എന്തായിരിക്കും അടുത്ത നടപടി എന്നതിനെ കുറിച്ചിട്ട്, അതായത് ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. നാളെ അവധിയാണ്, മറ്റന്നേ നാളെ ദീപാവലിയുമായി ബന്ധപ്പെട്ട കോടതി അവധി വരുന്നു, മറ്റന്നേയും അവധി ഉണ്ട്, ഇനി അറിയില്ല. എന്തായാലും കക്ഷി ചേരാൻ ദിവ്യയുടെ നവീൻ ബാബുവിന്റെ കുടുംബ ഭാര്യ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യങ്ങൾ വളരെ നിർണായകമാണ്. ഇന്നൊരു ദിവസവും കൂടി വരുന്ന 12 ദിവസമല്ലേ റിമാൻഡ് കാലാവധി എന്ന് പറയുന്നത്, ഇനിയുള്ള ദിവസവും കൂടി ദിവ്യ ജയിലിൽ കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഓ, ജയിലിൽ കിടക്കുന്നതൊന്നും അല്ലെന്നേ, ഈ പറയുന്ന പോലെ ഒളിവിൽ ഇരിക്കുന്നതും ജയിലിൽ കിടക്കുന്നതും ആ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം ഒന്നുപോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കണ്ടറിയാം, 2 ദിവസം അവധിയാണ്, ഓരോ നിമിഷവും വാർത്താ പ്രാധാന്യമുണ്ട്, മാറി മറിയുന്ന ഒരു സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും സംഭവിക്കാന്ന് കണ്ടാൽ നമുക്ക് കാണാനല്ലേ. തീർച്ചയായിട്ടും.